ഏത് ചെടി വെച്ചാലും നമ്മുടെ അടിവളം ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് പുതയിടണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മുടെ വെണ്ട ആനക്കൊമ്പൻ വെണ്ടയാണ്, എല്ലാം നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ വെണ്ട കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ ഈ സമയങ്ങളിലാണ് നമുക്ക് വെണ്ട നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് എല്ലാ സമയത്തും നമുക്ക് വെണ്ട കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ആനക്കൊമ്പൻ വെണ്ടയുടെ കൃഷി രീതികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്, വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ വെണ്ട, ആനക്കൊമ്പൻ വെണ്ട, നമ്മളൊരു മൂന്നെണ്ണം കൊണ്ട് തന്നെ ഒരു നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനം നമുക്ക് ഈ വെണ്ടയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു നാലോ അഞ്ചെണ്ണം ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായിട്ട് നമുക്ക് വെണ്ട എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കെല്ലാം ഇതിൻ്റെ വിത്ത് കൊടുക്കുകയും അവരെയൊക്കെ ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ വിത്ത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാതെ വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ എപ്പോഴാണ് തരുന്നതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ട് നടുന്നതിന് നമുക്ക് ഇതിൻ്റെ വിത്ത് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ, മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീളത്തിലുള്ള വിത്ത് കിട്ടും. അപ്പോൾ ഈ വിത്തിൽ, ഈ ഒരു വെണ്ടയിൽ ഒത്തിരി, വെണ്ടയ്ക്കായാലും ഒത്തിരി വിത്തുണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് വിത്ത് പാകി വേണം കിളിപ്പിക്കാനായിട്ട്. അപ്പോൾ നോക്കി, നമ്മുടെ ഈ വിത്ത് പൊട്ടിക്കുമ്പോൾ ഈ സൈഡിലായിട്ട് നിറയെ വിത്തുണ്ട് കേട്ടോ. ഈ വിത്താണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു പോർഷനിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് ഇത്രയും വിത്ത് കിട്ടി. അത് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല, ഇനിയും ഇതിൽ വിത്തുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി വിത്തുകൾ നമുക്ക് ഇതിനകത്തുനിന്ന്, ഈ ഒരു വെണ്ടയിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി വിത്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒരു 12 മണിക്കൂർ എങ്കിലും നമ്മളൊന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് നമ്മൾ പാകി കളിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ഇത് മുളച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ പാകി കളിപ്പിക്കുന്നത് സ്യൂഡോമോണോസ് ലായനിയിലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കഞ്ഞുവെള്ളം ഉണ്ടെങ്കിൽ ആ കഞ്ഞുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് 12 മണിക്കൂർ വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷം നമുക്കിത് പാകി കളിപ്പിക്കാം. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് ഡയറക്റ്റ് ചെടിച്ചട്ടിയിൽ നടാം, അല്ല എങ്കിൽ നമുക്ക് ചെടിച്ചട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല എങ്കിൽ നമുക്കിത് പോട്ട് ട്രേയിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണോസ് ലായനിയിൽ നമുക്ക് ഇതൊന്ന് മുക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 20 ഗ്രാമാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ലായനി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സ്യൂഡോമോണോസ് കലക്കി വെച്ചതിന് ശേഷം ഒരല്പം കഴിയുമ്പോൾ ഇതിൻ്റെ മട്ടെല്ലാം താഴെ അടിയുകയും അതിൻ്റെ നമുക്ക് തെളി ഊറ്റിയെടുത്തതിന് ശേഷം അത് നമ്മുടെ ഈ വെണ്ടയുടെ വിത്ത് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം ഇത് പൊങ്ങി കിടക്കുകയായിരിക്കും, അത് കുഴപ്പമില്ല. അതൊന്ന് കുതിർന്ന് കഴിഞ്ഞ് നന്നായിട്ട് താന്ന് റെഡിയായി വരും. അപ്പോൾ ഒരു 12 മണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മാറ്റി നടാം. അപ്പോൾ നമുക്ക് പോട്ടറയിലോ അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിലോ ഇത് ഡയറക്റ്റ് നടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പാകി വെച്ചിരിക്കുന്ന ആ ചെടി ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ അത് കിളുത്ത് വരും. അപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് മാറ്റി നടാൻ പ്രായമാകും, അല്ല എങ്കിൽ ഒരു 4 ഇല പ്രായമാകുമ്പോൾ അത് നമുക്ക് മാറ്റി നടാം. ഇതൊരല്പം വലുതായിപ്പോയി. അപ്പോൾ വീഡിയോ ചെയ്യാൻ ഒരല്പം താമസിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നടാം. ഞാനിപ്പോൾ വെക്കുന്നത് ചെടിച്ചട്ടിയിലാണ്. നമുക്ക് മണ്ണിൽ നടാനുള്ളവർക്ക് മണ്ണിൽ നടാം. അപ്പോൾ ചെടിച്ചട്ടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ചെടി വെച്ചാലും നമ്മുടെ അടിവളം ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറിലൂടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1:1 എന്നുള്ള രീതിയിൽ നമ്മുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയുമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വളമാണോ ഉള്ളത് ആ വളം നമുക്കെടുക്കാം. ഇത് 1:1 എന്നുള്ള രീതിയിൽ എടുക്കുക. അതുപോലെ തന്നെ ഒരു ചെടിച്ചട്ടിക്ക് 1 പിടി എല്ല് പൊടിയും കൂടെ ചേർക്കുക. ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിലായിട്ട് നിറയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണ് റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പുളിരസമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് റെഡിയാക്കുമ്പോൾ ഒരു ചെടിച്ചട്ടിക്ക് 1 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ കുമ്മായം മിക്സ് ചെയ്ത് 15 ദിവസത്തോളം വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ മറ്റ് വളങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയാണിത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടറയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചെടി ഇപ്പോൾ നടാം. അപ്പോൾ അതിന് ഒരു കുഴിയെടുത്ത്, അത്യാവശ്യം നല്ല താഴ്ത്തി തന്നെ കുഴിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നടാം. അപ്പോൾ നമുക്കിത് ഈ ചെടിച്ചട്ടിയിലേക്ക് നടാം. ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് ഈ വെളുത്ത മണ്ണാണ് കേട്ടോ. എല്ലാവരും അതിനൊരു സംശയം ചോദിക്കാറുണ്ട്. ചാണകപ്പൊടിയും
എല്ലുപൊടിയും മണ്ണുമായിട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളർന്നു വരും. ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് നമ്മുടെ വളം ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ, അതായത് വെണ്ട നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് നമ്മുടെ ഇല ചുരുട്ടി പുഴുവിൻ്റെ ഒരു വിഷയമുണ്ടാകും. ചെടി നട്ട് കുറച്ച് കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ഇല ചുരുണ്ട് വരുന്നത് കാണും. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലുതായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പം മുകളിൽ അതിൻ്റെ ബട്ടൺ ഐ ബട്ടൺ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വേപ്പെണ്ണ എമൽഷൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ ഇതിന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത് ഇലയുടെ അടിയിൽ വരത്തക്ക രീതിയിൽ വേണം ഇതെല്ലാം തളിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു കീടനാശിനി, അതായത് ജൈവ കീടനാശിനി പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലമായത് കൊണ്ട് തന്നെ ഇതിന് പുതയിടൽ അത്യാവശ്യമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ വെണ്ടയെന്ന് പറയുന്നത്. വേനൽക്കാലമായതിനാൽ തന്നെ ദിവസവും നനയ്ക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ മണ്ണിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നനയ്ക്കാൻ. നല്ല ഈർപ്പം നിലനിർത്തുന്ന മണ്ണാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഡെയിലി നനച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് പുതയിടുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് തന്നെ നമുക്കിതിന് പുതയിടണം. പുതയിടുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഇലച്ചിലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ചെടിച്ചട്ടി ഒന്ന് മണ്ണ് മൂടത്തക്ക രീതിയിലൊന്ന് നിറച്ചിടണം. ഞാനിപ്പോൾ ഇത് ചാണകം ഉണ്ടായിരുന്നുകൊണ്ട് ചാണകം കൊണ്ടാണ് അത് പുതയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളമാകുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് ഈർ ജലനഷ്ടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും മണ്ണിനെ ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ പുതയിടലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാണ് ഈ പുതയിടലെന്ന് പറയുന്നത്. ഇത് ഞാൻ കോഴിവളം ഇതുപോലെ ഒരു ടാങ്കിൽ ഒരു ബക്കറ്റിൽ ഞാൻ റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോഴിവളം ഒരു മഗ്ഗിൽ ഒരു 4 മഗ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ 2 മഗ് കോഴിവളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിവളം നല്ല ഒരു വളമാണ്. നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് 1 മഗ് കോഴി കാഷ്ടത്തിന് 5 മഗ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനെടുത്ത് അത് 3 ദിവസം വെച്ചതിന് ശേഷമാണ് 1 മഗ്ഗിന് 4 മഗ് എന്നുള്ള രീതിയിൽ വെള്ളം വേറെ ഡൈലൂട്ട് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര നാറ്റമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോൾ വൈഫ് മൂക്കുമ്പത്തി കൊണ്ട് നിൽക്കുക, ഒരു രക്ഷയില്ല, ഭയങ്കര നാറ്റമാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കോഴിവളം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ചെടിച്ചട്ടി നിറയെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. കാരണം ഇത് നല്ല രീതിയിൽ വലുതാകുന്നതായതുകൊണ്ട് തന്നെ ഇതിന് നല്ല വളം കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ കായ്ഫലവും തരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിവശത്തുമൊക്കെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ തന്നെ, അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ഇതിൻ്റെ മുഴുവനായിട്ടൊന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കീടനിയന്ത്രണമൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മെത്തേഡുകൾ, അതായത് ഇതിൻ്റെ ഇലയിൽ ഉൾപ്പെടെ നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീടനിയന്ത്രണം ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക, നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കുക, നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കൃഷി ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.